തിരുവമ്പാട് നിയോജകമണ്ഡലത്തിലെ വില്ലേജുകളെ ഹോട്ട്സ്പോട്ടുകളാക്കി പ്രഖ്യാപിക്കണമെന്ന് ലിൻഡോ ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിനിടെയാണ് എംഎൽഎ ഈ ആവശ്യം ഉന്നയിച്ചത്. സംഭവത്തിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് അനുകൂല മറുപടി ലഭിച്ചതായി എംഎൽഎ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വന്യമൃഗാക്രമണം നടക്കുന്ന പ്രദേശങ്ങളിലൊന്നായ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ വില്ലേജുകളെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കേണ്ട പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ലിൻഡോ ജോസഫ് എംഎൽഎ നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിലൂടെയാണ് എംഎൽഎ ഈ ആവശ്യം ഉന്നയിച്ചത്. കാട്ടുപന്നികൾ പൊതുജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാക്കും വിധം വിഹരിക്കുകയാണ്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന് പ്രത്യേക സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പുതുതായി വന്ന ഇത്തരം ഹോട്ട്സ്പോട്ടുകളിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വന്യമൃഗശല്യം രൂക്ഷമായ പ്രധാന വില്ലേജുകൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും എംഎൽഎ സൂചിപ്പിച്ചു. കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം. നിരവധി തവണ സബ്മിഷനിലൂടെയും ശ്രദ്ധ ക്ഷണിക്കലിലൂടെയും ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങളൊന്ന് കാട്ടുപന്നിയുടെ ശല്യമാണ്. ജനവാസ മേഖലയിൽ വലിയ രൂപത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള ഹോട്ട്സ്പോട്ടുകൾ, കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകൾ നിർണയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അതിൽ നിന്ന് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങളുള്ള കൂടരഞ്ഞി വില്ലേജ്, അതുപോലെ തിരുവമ്പാടി വില്ലേജ്, കോടഞ്ചേരി വില്ലേജ്, പുതുപ്പാടി വില്ലേജ്, നെല്ലിപ്പയിൽ വില്ലേജ്, ഈ അഞ്ച് വില്ലേജുകളും ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെട്ടിട്ടില്ല. അത് ഉൾപ്പെടുത്തി ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത്തരം നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ ചില പോരായ്മകൾ സംഭവിക്കുന്നുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കാൻ ആവശ്യമായ കർശനമായ നിയന്ത്രണം നമുക്ക് കഴിയേണ്ടതുണ്ട്. ബുധനാഴ്ച നടന്ന നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലിലൂടെയാണ് എംഎൽഎ വിഷയം അവതരിപ്പിക്കുകയും മണ്ഡലത്തിലെ മുഴുവൻ വില്ലേജുകളെയും ഉൾപ്പെടുത്തി പുതുക്കിയ ലിസ്റ്റ് കേന്ദ്രത്തിന് അയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയതായും എംഎൽഎ പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.